ഒട്ടകത്തിന്റെ മാംസം അവിടെ കിട്ടും, വല്ലപ്പോഴും അത് വാങ്ങി കഴിക്കണം. ഗൾഫ് രാജ്യത്ത് ക്യാൻസർ എന്തുകൊണ്ടാ കുറവ് എന്നത് പഠിക്കാൻ, ഗൾഫ് രാജ്യത്ത് ക്യാൻസർ വരാൻ നല്ല സാധ്യതയുള്ള ഏരിയ ആയിട്ടും പലപ്പോഴും ഇന്ന് അറബ് സമൂഹവും ഗൾഫ് രാജ്യത്തും കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വ്യാപകമായി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതായിട്ടും അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ് എന്നതിനെ കുറിച്ച് പഠനം നടന്നു. അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ്? അവര് ഇടയ്ക്കിടെ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നവരും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവരുമാണ്. അപ്പൊ ഗൾഫിലേക്ക് സഹോദരിമാര് ഫോൺ വിളിക്കുമ്പോ മക്കൾക്ക്, സഹോദരന്മാർക്ക്, ഭർത്താക്കന്മാർക്ക്, അല്ലെങ്കിൽ ഉപ്പമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഒട്ടകത്തിന്റെ മാംസം 40 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ തീരെ സാധ്യത കുറവാ. ഒട്ടകത്തിന്റെ പാല് 45 ദിവസത്തിൽ ഒരിക്കൽ കുടിക്കുന്നവർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പൊ പ്രഭാത ഭക്ഷണം പലപ്പോഴും നമ്മുടെ ഗൾഫ് സഹോദരന്മാർ ഉപേക്ഷിക്കുന്നു, പാടില്ല. പലപ്പോഴും അവരുടെ ജോലി തിരക്ക് കാരണവും അത് പ്രിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണവും പ്രയാസവും കാരണം പല ഗൾഫ് സഹോദരന്മാരും, പ്രത്യേകിച്ചും ബക്കാലകളിൽ, ഗ്രോസറികളിൽ, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ